1983 നിലവിൽ വന്ന തട്ടേക്കാട് പക്ഷിസങ്കേത കേന്ദ്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ 12,000-ൽ അധികം ജനങ്ങളും 9 ചതുരശ്ര കിലോമീറ്റർ റവന്യൂ ഭൂമിയും ഉൾപ്പെട്ടിരുന്നു. 2020 ബഫർ സോൺ പ്രഖ്യാപനം വന്നതു മുതൽ കിഫ അടക്കമുള്ള കർഷക സംഘടനകൾ അതിർത്തി പുനർനിർണയിക്കണമെന്ന ആവശ്യവുമായി ശക്തമായ പ്രതിരോധം തീർത്തു. ഇതിനെ തുടർന്ന് 2023 ജനുവരി 19 കൂടിയ സംസ്ഥാന വന്യജീവി ബോർഡ് ഈ വിഷയം പ്രത്യേക അജണ്ടയായി പരിഗണിച്ച് അതിർത്തി പുനർനിർണയിക്കണമെന്ന് അറിയിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനായ സംസ്ഥാന വന്യജീവി ബോർഡ് പ്രസ്തുത തീരുമാനമെടുത്ത് 1 വർഷം പിന്നിട്ടിട്ടും വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സർക്കാർ അനങ്ങാപ്പാറ നയം തുടർന്നാൽ പ്രദേശവാസികൾ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. അവർ ഒരു തരത്തിൽ ഈ ഞങ്ങളെ ഈ അവസ്ഥ, ഈ കഷ്ടപ്പാട്, വന്യജീവികളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഏരിയയിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ വീണ്ടും തുടരാനാണ് തീരുമാനം. അത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ഈ ജനവാസ മേഖലയിൽ വരുന്ന ആളുകളുടെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും. ഞങ്ങൾ താമസിക്കുന്നത് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൻ്റെ ഉള്ളിലാണ്. ഞങ്ങൾ ഉരുളന്തണ്ണി മുതൽ തട്ടേക്കാട് വരെയുള്ള മേഖലയിലെ ആളുകളെ ഒഴിവാക്കി തരാമെന്ന് 1 വർഷമായി സർക്കാർ പറയുന്നതാണ്. ഫോറസ്റ്റുകാർ അതിനെക്കുറിച്ച് ഞങ്ങളോട് ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതുവരെയും നാളെ ഇതുവരെയായിട്ട് ഒരു കാര്യം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വേറെ അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വന്യമൃഗശല്യം ഭയങ്കര രൂക്ഷമാണ്. കുരങ്ങ് മുതൽ മലയണ്ണാൻ മുതൽ ആന വരെ, ഈ തൊട്ടടുത്ത് വരെ, നമ്മുടെ ഈ റോഡിൻ്റെ തൊട്ടടുത്ത് വരെ ആന വന്നതാണ്. രാത്രിയിലും പകലും ഇല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ്. ഒരു സാധനം ഞങ്ങൾക്ക് കുഴിച്ചിട്ട് അതിൻ്റെ ആദായം എടുക്കാൻ സാധിക്കുന്നില്ല. കൂടാതെ പല നിയമ നടപടി, തടി മുറിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ വിദേശത്തോ അല്ലെങ്കിൽ പുറം സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി ജീവിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളെപ്പോലെയുള്ള കർഷകർക്ക് അത് ഒരിക്കലും സാധിക്കില്ല. കാരണം പണയം പെടുത്താൻ പോലും സാധിക്കില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഈ അവസ്ഥ. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൻ്റെ അതിർത്തി പുനർനിർണയിക്കണമെന്നും ഉരുളൻ തണ്ണി മുതൽ തട്ടേക്കാട് വരെയുള്ള പ്രദേശത്ത് വന്യജീവിയുടെ സ്റ്റാറ്റസിലാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്നും കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് പറഞ്ഞു. ഇതിൽ റവന്യൂ ലാൻഡ്, അതായത് കരമടയ്ക്കുന്ന അൾട്ടിമേറ്റ് ഓണർഷിപ്പ് ഉള്ള പട്ടയഭൂമി 9 സ്ക്വയർ കിലോമീറ്റർ ഇതിനകത്ത് പെടുത്തിയിരിക്കുകയാണ്. ഈ ബഫർ സോൺ വിഷയം എന്ന് പറയുന്നത് അതിർത്തിക്ക് പുറത്തേക്കാണ്, അത് രണ്ടാമത് വരുന്ന കാര്യമാണ്. ആദ്യമേ ഇതിൻ്റെ അതിർത്തി പുനർനിർണയം ചെയ്താൽ മാത്രമാണ് ബോർഡർ എവിടെയാണെന്ന് അറിഞ്ഞാലാണ് പിന്നെ ഇക്കോ സെൻസിറ്റീവ് സോണിൻ്റെ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ട കേസുകളും അതിൽ എക്സംഷൻസ് ഒക്കെ വരുന്നത്. ശരിക്കും ഒരു വന്യജീവിയുടെ സ്റ്റാറ്റസിലാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രദേശം. ഉരുളന്തണ്ണി മുതൽ തട്ടേക്കാട് വരെയുള്ള പ്രദേശത്ത് വന്യജീവിയുടെ സ്റ്റാറ്റസിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. 1983 മുതൽ കടുത്ത വനനിയമങ്ങൾ അതിർത്തിക്കുള്ളിലെ റവന്യൂ ഭൂമിയിൽ ബാധകമായിരുന്നു. എങ്കിലും 2020 ബഫർ സോൺ പ്രഖ്യാപനം വന്നതോടെയാണ് പ്രദേശവാസികൾ കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത്. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൻ്റെ വിജ്ഞാപന പ്രകാരമുള്ള വ്യാപ്തി 25.16 ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനവാസ മേഖല ഒഴിവാക്കുമ്പോൾ അത് 16.52 ചതുരശ്ര കിലോമീറ്റർ ആയി മാറും. അതേസമയം അതിർത്തി പുനർനിർണയം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ നിലപാട്. സി മലയാളം ന്യൂസ്, എറണാകുളം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.